അതിമനോഹരമായ ഗാർഡൻസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രവും ഉണ്ട്, കുട്ടികളുടെ പാർക്ക്, അതുപോലെ തന്നെ മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് ഇവിടെ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് മൈ ഡിയേഴ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരാപ്പുഴ ഡാമിൻ്റെ എൻട്രി പോയിൻറ്റിലാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഈ കാരാപ്പുഴ ഡാം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 2004 മുതലാണ് ടൂറിസം മേഖലയായിട്ട് തുറക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ പ്രവേശന ടൈം രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. അതുപോലെ തന്നെ വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട്. ഇനി നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടത് ഭാഗത്തായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ ഒരാൾക്ക് 30 രൂപ നിരക്കിലാണ് ടിക്കറ്റ് നൽകുന്നത്. അതിനുശേഷം ഈ രജിസ്റ്ററിൽ നമ്മുടെ പേരും ഫോൺ നമ്പറും എൻ്റർ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഗേറ്റ് വഴി തന്നെ അകത്തേക്ക് പ്രവേശിക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് വിശാലമായ ഒരു ഗ്രൗണ്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇടത് വശത്തായിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഉള്ളത്. സിപ് ലൈൻ, ബഗ്ഗി ട്രംബോളിൻ, ട്രംബോളിൻ പാർക്ക് എന്നിവയാണ് ഇവിടെ ഉള്ളത്. ഓരോന്നിനും ഓരോ നിരക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഗാർഡനും വാക്ക്വേയും ഒക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വൃത്തിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉള്ളത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല റഷുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു, വാക്ക്വേയിലൂടെ പോവാതെ ഗാർഡനിലൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഇവിടെ എത്തിയത്. ഒരു 3 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ടും കൂടെ ഏകദേശം ചൂടും വെയിലും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ 1 ഡേ കണക്കാക്കി തന്നെ നമ്മൾ വരണം കേട്ടോ. കാരണം അത്രയേറെ കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണല്ലേ. പക്ഷേ ഇവിടെ ക്യാമറയ്ക്കൊക്കെ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയൊക്കെ അലോഡാണ്, പക്ഷേ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, കാരണം അവരുടെ സ്വാതന്ത്ര്യത്തിന് ഇഷ്ടം പോലെ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ പച്ചപ്പിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ, കാരണം അത് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെയാണ് കേട്ടോ കൂടുതലും ഈ പ്ലാന്റ്സ് പ്രിപ്പറേഷൻസൊക്കെ നടത്തിയിട്ടുള്ളത്. കാണുന്നത് വിശ്രമ കേന്ദ്രമാണ് കേട്ടോ. ചുമരുകളിലൊക്കെ നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതിൻ്റെ അകത്തേക്ക് കയറിയില്ല കേട്ടോ, കാരണം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ 3 മണിയായി, 6 മണിയാകുമ്പോഴത്തേക്കും ക്ലോസിങ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെല്ലാം കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. കുടിവെള്ളം ലഭ്യമാണ്, അതുപോലെ തന്നെ ബാത്റൂം സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാർക്കുള്ള സ്പെഷ്യൽ റൂം, അങ്ങനത്തെ സജ്ജീകരണങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കാണുന്നത് കുട്ടികളുടെ പാർക്കാണ്. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പ്ലാന്റ് ഒരു പക്ഷീൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു, പക്ഷേ അത് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടാവും റെഡിയായി വരുമ്പോഴത്തേക്കും അല്ലേ.
ഒരു സൈഡ് ഫുള്ളായിട്ടും ചെമ്പരത്തിയാണ് കേട്ടോ. നല്ല വെറൈറ്റി ചെമ്പരത്തികളുണ്ട്, പല കളറിൽ നല്ല ഭംഗിയുള്ള ചെമ്പരത്തികൾ ഒരുപാടുണ്ട് കേട്ടോ. ഇത് കുട്ടികളുടെ പാർക്കാണ്. ഇത് വാച്ച് ടവർ ആണ് കേട്ടോ. ഇതാണ് ബെഞ്ചി ട്രംബോളിൻ. ഇവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. ഇനി ഇത് സെറ്റായി വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിനി വാച്ച് ടവറിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ന്യൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് നമ്മളിടുന്ന ന്യൂ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ലൈക്ക് കമൻറ്റ് ഷെയർ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും ഗാർഡൻ സെറ്റിങ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സെറ്റായിട്ടില്ല. ഈ വാച്ച് ടവറിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാമെന്ന് കരുതിയിട്ടായിരുന്നു വന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല കേട്ടോ. കോവിഡ് മൂലം ഇതിപ്പോൾ ലോക്ക്ഡൗണ്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളി വ്യൂസ് ആണല്ലേ. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം പോകണം കേട്ടോ ഡാമിൻ്റെ ഭാഗത്തേക്ക്. ആളുകൾ കൂടി നിൽക്കുന്ന ആ ഭാഗത്താണ് ബഗ്ഗി ട്രംബോളിംഗ് നടക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ നിസ്സാരമായിട്ട് കാണാം, പക്ഷേ ഭയങ്കര ഹൈറ്റ് ഉണ്ട് കേട്ടോ അതിന്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇനി ഒരു കയറ് കെട്ടി വലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ കയറ് ആ വണ്ടി ഇങ്ങനെ മുന്നോട്ട് ചലിക്കുന്നതിനനുസരിച്ച് നീങ്ങി നീങ്ങി വരുന്നതായിരിക്കും. ഏകദേശം ആ വണ്ടി മുന്നോട്ട് വന്നതിന് ശേഷം ആ കയറ് വിടുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനക്കെട്ടി വേണം കേട്ടോ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ. അതുപോലെ തന്നെ ഇതിന് വെയിറ്റ് ഒരു മെയിൻ ഘടകമാണ്. 80 കിലോ വെയിറ്റ് വരെ പാടുള്ളൂ. അതിന് മുകളിലേക്കുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് കുറച്ചിട്ട് വരിക. 80 കിലോയ്ക്ക് മുകളിലുള്ളവർക്കൊന്നും ഇതിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് ഹ്യൂമൻ ഗൈറോ. സംഭവം സെറ്റപ്പാണ് കേട്ടോ, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരും. അങ്ങനെ തലയും കുത്തി മറിഞ്ഞാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെയറുകളാണ് ഉള്ളത്. നല്ല ടൈറ്റ് ഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ളതിനാൽ താഴെ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. പക്ഷേ കറങ്ങാൻ തുടങ്ങിയപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഇതാണ് ട്രംബോളിൻ പാർക്ക്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാം, ചാടിക്കളിച്ച് ഉല്ലസിക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയി നോക്കാം.
ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇത് വിശ്രമ കേന്ദ്രത്തിൻ്റെ ബേക്ക് വശമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇത് കൊങ്ങിണിയാണ് കേട്ടോ, കൊങ്ങിണിപ്പൂ എന്ന് പറയില്ലേ, റോഡ് സൈഡിലൊക്കെ ഉണ്ടാവലുണ്ട്. നമ്മൾ ഓണത്തിനൊക്കെ പൂടാനൊക്കെ ഉപയോഗിക്കുന്ന ആ കൊങ്ങിണിപ്പൂവാണ് കേട്ടോ ഇത്. ഇത് വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് നമ്മുടെ വിശ്രമ കേന്ദ്രത്തിൻ്റെ ബേക്ക് വശത്തോടെയുള്ള വാക്ക് വേ ആണ് കേട്ടോ. ഇങ്ങനെ ബേക്ക് വശത്തോടെ നമുക്കിതിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ വലതുവശത്തായിട്ട് റോസ് ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടാന്ന് തോന്നുന്നു. റോസാണ് നട്ടിരിക്കുന്നത്, സെറ്റായി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത, എവിടെ നോക്കിയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. വേസ്റ്റുകളൊന്നും നമ്മൾ അലസമായിട്ട് വലിച്ചെറിയാൻ പാടില്ല, അതിൽ നിക്ഷേപിക്കുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെയും റോസാണ് കേട്ടോ, റോസ് ചെടികളാണ് കൂടുതലും നട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അടുത്തതായിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മല്ലിക ചെടികളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, നിറച്ചും പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് തന്നെ.
താഴേക്ക് ഇറങ്ങുമ്പോഴും അവിടെയും റോസ് ആണ് കേട്ടോ. രണ്ട് സൈഡും റോസ് ആണ്. റോസ് കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ പൂക്കളായി വരുന്നതേ ഉള്ളൂ. ഇത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽപ്പെട്ട സിപ് ലൈൻ ആണ്. ഇത് നല്ല ഉയരത്തിലാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ എൻഡിങ് പോയിൻ്റ് ആണ് കേട്ടോ ഇത്. സ്റ്റാർട്ടിങ് പോയിൻ്റ് കാണിച്ചു തരാം. We'll be right back.
അതോ അത്രയും അകലെയാണ് കേട്ടോ ഡാം. ആ ഡാമിൻ്റെ ഏകദേശം മുകളിലായിട്ട് തന്നെ ഒരു വാച്ച് ടവർ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്നാണ് കേട്ടോ ഈ സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഏകദേശം ഡാമിൻ്റെ കുറുകെ ആയിട്ടാണ് ഇത് വരുന്നത്. ബങ്കി ട്രംബോളിൻ്റെ നേരത്തെ ബേക്ക് ഭാഗം നമ്മൾ കണ്ടിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കാണാം. ഇത്രയും ഉയരം താഴെ നിന്ന് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ഓപ്പറേറ്റർ ആ കുട്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ടോ അത്രത്തോളം ദൂരം ആ കയറ് വലിച്ചു കൊണ്ടുപോയതിന് ശേഷമാണ് വിടുന്നത്. അപ്പോൾ തന്നെ എത്രത്തോളം ഫോഴ്സിലായിരിക്കും അത് പോവുക എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഡാംവേയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇവിടെയുണ്ട് മല്ലികച്ചെടികളുടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ. ഇത് കാണുമ്പോൾ ഓണത്തിനൊരു പൂക്കളം ഇട്ടൊരു ഫീല് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും തന്നെ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് വിശ്രമിക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ ഷെൽട്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നടന്ന് നടന്ന് നമ്മൾ ഡാമിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ആ വാച്ച് ടവർ കാണുന്നില്ല, ആ വാച്ച് ടവറിൻ്റെ അവിടെ നിന്നാണ് ടോസ് സിപ് ലൈൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അത്രയും ഹൈറ്റിൽ നിന്ന് ഡാമിൻ്റെ കുറുകെ ആയിട്ടാണ് ഈ സിപ് ലൈൻ പോകുന്നത്. ഇതിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ ആക്സസറീസൊക്കെ ലഭ്യമാണ്. അതൊക്കെ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം അവർ അവരുടെ ജീപ്പിൽ തന്നെ നമ്മളെ ഇങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഫ് റോഡ് വഴിയുള്ള യാത്രയും ആസ്വദിക്കാം. ഇപ്രാവശ്യം മഴയൊക്കെ കൂടുതലായതിനാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമിലൊക്കെ വെള്ളവും ഉണ്ട്.
ആണോ? Thank you.